നീ എന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ഞാൻ അവിടെ എത്തിയതാ. അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ. ഉണ്ണിത്താനെക്കാട്ടിലും എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായി നിന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? ആ നിമിഷം തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടനെ. എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ, സമാധാനമായി. ഇന്നോട് എനിക്ക് നന്ദി ഉണ്ടാ. നന്ദി? ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ. എന്റെ ജീവിതമല്ലേ തുളഞ്ഞത്. ഞാൻ അവിടെ പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടാ. എല്ലാരോട് സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ. വേണ്ടടാ, അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും. എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ചാ ഉണ്ണിത്താൻ പോയിരിക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയാള് കെട്ടിക്കാൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് നിന്നു കൊടുക്കല്ലേ. എന്താ നാണക്കേടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം? എല്ലാം ഒന്ന് കലിങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോന്ന് ആലോചിക്ക. അത് നല്ലതാ. പക്ഷെ നിന്റെ അച്ഛൻ? അച്ഛന്റെ സമ്മതം കിട്ടിയിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട. പറയാതെ മുങ്ങ അത്ര തന്നെ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ബാംഗ്ലൂരോ? അവിടെ ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻകുട്ടിയെ കുറിച്ച്? എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഓ കാർത്തിക്. അച്ഛനും അമ്മയും സ്റ്റേറ്റ്സ്. ഒരേ ഒരു മകൻ, സൂപ്പർ സെറ്റപ്പ്. മൊത്തത്തിൽ അവൻ അവിടെ അടിച്ചു പൊളിക്കാം. അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ. നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ ബർത്ത്ഡേക്ക് ലേറ്റ് ആയിത്തു. എന്താണ് പറഞ്ഞേ? കന്നഡയാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ? പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട ഈ സന്തോഷം. പിന്നെ ഞാൻ ഇല്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസിന് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാറെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്കെന്റെ മേഴ്സിയിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വാ. മേഴ്സി എന്ന് വെച്ച എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ. ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കെ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും. ബാക്കിയുള്ളവനെ പൊത്താനും സമ്മതിക്കുക. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ചൻ എന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാന് അമേരിക്കയിലെ തന്തയും തള്ള എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരിയിടയ്ക്ക് ഞാനാ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെ ഞാൻ ഇതൊക്കെ അറിഞ്ഞാ. എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകും. ഇന്നേ വരെ അച്ഛനെ അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല, അച്ഛനിപ്പ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഓ ഉണ്ണിത്താനെ, ഇറങ്ങി വാടോ. അല്ല, ഇതാര് കുറുപ്പോ? അപ്പൊ തനിക്ക് വീണ്ടും വിചാരം ഉണ്ടായല്ലേ. എനിക്കറിയായിരുന്നടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന്. വാ, അകത്തോട്ടിരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും കാല് പിടിക്കാനും വന്നതല്ല. അല്ലേ? പിന്നെ എന്റെ മോന് താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയടാ മറ്റു ഉണ്ണിത്താനെ. എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല് തല്ലി ഒടിക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എന്റെ മോൻ അമ്മായി അച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അയ്യത, ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മര്യാദയ്ക്ക് എന്റെ മോനെ വിട്ടുതരുന്നില്ലയോ? ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കരുത്. ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആളുകളുണ്ട്. തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച് അങ്ങ് കെട്ടിച്ചു. താൻ എന്തോ ചെയ്യും? ഇതൊക്കെ പറഞ്ഞാ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക.
അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് വഴി ഉഗണ്ടായി ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. ആ കൊണ്ടുപോയി കേസ് കൊടുക്കും ഞാൻ. ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴിയണ്ണിക്കും. നോക്കിക്കോ, പ്രേമിച്ചിട്ടില്ല, ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന്. ഉഗാണ്ടയിലോ? അവനിപ്പോ എവിടെയുണ്ട്? അവൻ പോയിരിക്കാടി ഹണിമൂണിന് കാശ്മീരിലേക്ക്. നമുക്ക് പോലീസ് പരാതി കൊടുത്താലോ? ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയതിനോ? അതല്ല മനുഷ്യ, അവനെ കാണാനില്ലെന്നും പറഞ്ഞ്. ഹലോ അച്ഛാ, ഞാനാ. എടി അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി. അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പോ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിനാ. ബാംഗ്ലൂരോ? ആ അണിമൂണ് പറ്റിയ സ്ഥലാ. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലേക്ക് എപ്പോഴാ? അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നത്? ഞാൻ കേട്ടു, വട്ട് നിന്റെ തന്തയ്ക്കാടാ. സ്വന്തം മകന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തന്ത. അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. അവിടുന്ന് വേറൊരുത്തിന് അച്ഛാന്ന് വിളിക്കണു. നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചുവറപ്പന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പണ്ട്. അച്ഛനൊന്നുണ്ടോ പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരുണ്ടോ? അവിടെ വേലക്കാരിയുണ്ടോ? തെറ്റി ധരിക്കല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല, ഞങ്ങള് മാത്രമുള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവന്റെ ഫോൺ കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. ഹലോ. തൽക്കാലം നീ മാറുന്നത് നന്നായി, പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്? ഹൗസ് നമ്പർ 33 6th Avenue ഗൗഡ സ്ട്രീറ്റ് ബാംഗ്ലൂര്. എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ? വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി. അവന്റെ കൂട്ടുകാരുടെ അടിച്ചു പൊളിക്കാരനാ. നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി. നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ. ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ വിവരം അറിയിച്ചാലോ? മേനോന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണു മാത്രമാക്കണ്ട, അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി. അവിടെ ഒരു പെൺകുട്ടിയില്ലേ? ഉണ്ട്, മേനോന് ഒറ്റ മോളാ. അവിടെ താമസിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ചാ എനിക്ക് സന്തോഷായിടി. മേനോന് എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂർ വെച്ച് കെട്ട്. അത് കേട്ട് ഞെട്ടിയാ ഉണ്ണിത്ത മേലോട്ട് നോക്കി ആന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി. എന്നാ സമയങ്ങളുടെ മേനെ വിളിക്ക്. അനിയൻകുട്ടി കുഴപ്പമായും തോന്നുന്നു. ക്രൂരിന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലോ. ഓ മനസ്സിലായി മനസ്സിലായി, ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസാരം. ഇന്നലെ ഞാനും ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും അനിയൻകുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ? ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു, ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റിപ്പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇയാളാളും മാറി സംസാരിക്കുന്നേ. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങളെന്താ പുറപ്പെടുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ അല്ലേ ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നപ്പോ ഓക്കേ.
നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അങ്കിൾ, ഐ എം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇതാരാന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്, എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി, നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ലെങ്കിൽ അതെ അതെ അങ്കിൾ, മോള് നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടി. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും, ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്, ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യോ, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും? എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രയും സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്ന് അങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ലേ. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. ഹായ്. ആ മോൻ പോയില്ല, നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു? ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ടാ, പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ എം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ ഞാൻ ഫോണിൽ പറഞ്ഞ? ഓ കൊച്ചുകുറുപ്പ്, യാ വുഡ്ഡി, സോറി ഡാ, ഐ ഫോർഗോട്ട്. എന്നാ ഒരു പാർട്ടി? അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങോട്ട്. കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ ഫോർത്ത് സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ. മോനെ, യെസ്, വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടോ പൊക്കോളാം. ഉണ്ടാക്കാൻ ഞാൻ ഒട്ടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ലുക്ക്, ഐ ആം നോട്ട് കുർപ്പു, ഐ ആം കാർത്തിക. ദേ, എന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഓക്കെ ആട്ടോ. എന്ന് വെച്ചാൽ? അവൾക്ക് ഇഷ്ടമാണെന്ന് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ. ആക്ച്വലി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും. മോൻ ചെല്ലേ, അഡ്മിഷൻ അഡ്മിഷൻ. നിങ്ങൾക്കറിയാലോ, 10-30 പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ. എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത,
മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം അല്ലയോ? മതി, അവൾ ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ, കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് ആ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്, നീ തന്നെ കെട്ടിക്കോ, എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ലതിക. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയും കുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല, എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂറുപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കില്. ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ഏലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, ഞാൻ നിന്റെ കൊക്ക് ചത്താൽ നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ, കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും.